സ്കൂൾ കുട്ടികൾക്കുള്ള ഐടി വീഡിയോ പാഠങ്ങളിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പ്രവർത്തനം പരിശോധിച്ചാൽ, നമ്മുടെ ടെക്സ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മുകളിലായി അക്ഷര നിവേശനത്തിന് ശേഷം എന്ന പാഠത്തിന്റെ പേരും, ഏറ്റവും താഴെയായി പേജ് നമ്പർ, വലതുവശത്ത് വിവരവിനിമയ സാങ്കേതിക വിദ്യ 9 എന്നൊക്കെ നൽകിയിരിക്കുന്നത് എല്ലാ പേജിലും പൊതുവായി നമുക്ക് കാണാം. ഇങ്ങനെ ഉള്ള സംവിധാനം ഹെഡറും ഫൂട്ടറുമാണ്. അതിനായി ഫോർമാറ്റ് മെനുവിൽ നിന്നും പേജ് സ്റ്റൈൽ ജാലകം തുറക്കുക. അല്ലെ, ഹെഡർ എന്ന ഭാഗത്ത്, ഹെഡർ എന്ന ടാബിൽ ഹെഡർ ഓൺ എന്നതിൽ ശരിയടയാളം നൽകുക. ഓക്കെ നൽകിയാൽ ഇവിടെ നമുക്ക് ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അവിടെ ഹെഡർ ഉണ്ട്. ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ ഹെഡർ ലഭ്യമാകും. ആ കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഹെഡർ ചേർക്കാം. അതിനായി നമുക്ക് അവിടെ പേജ് നമ്പർ ചേർക്കാം. പേജ് നമ്പർ ചേർക്കാനായി ഇൻസേർട്ട് മെനുവിൽ നിന്നും ഫീൽഡ്സ് പേജ് നമ്പർ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ഫീൽഡ്സ് പേജ് നമ്പർ. ഇപ്പോ പേജ് നമ്പർ വന്നു. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ രണ്ടാമത്തെ പേജിൽ 2 എന്നും മൂന്നാമത്തെ പേജിൽ 3 എന്നും പേജ് നമ്പറുകളെല്ലാം വന്നിട്ടുണ്ട്. അതിന്റെ സ്ഥാനം മധ്യത്തായിട്ടോ വലതുവശത്തായിട്ടോ ക്രമീകരിക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ പേജ് നമ്പർ ഇപ്രകാരം നമുക്ക് നൽകാം. ഹെഡറായി നമുക്ക് പേജ് നമ്പർ നൽകാം. ഇനി ഇതിനൊരു ഫൂട്ടർ നൽകാം. അതിനായി ഫോർമാറ്റ് പേജ്, അതിലെ ഫൂട്ടർ ടാബിൽ ശരിയടയാളം നൽകുക. ഓക്കെ നൽകിയാൽ ഒരു ഫൂട്ടർ വന്നിട്ടുണ്ട്. താഴെ നമുക്ക് എല്ലാ പേജിലും വരേണ്ടുന്ന പൊതുവായ വാചകം ടൈപ്പ് ചെയ്യാം. ചെറുകഥാ പ്രസ്ഥാനം എന്ന വാചകം ഫൂട്ടറായിട്ട് നൽകി. എല്ലാ പേജിലും ചെറുകഥാ പ്രസ്ഥാനം എന്ന വാക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിന്റെ പേര് കൂടി ഈ പറഞ്ഞ ഫൂട്ടറിൽ ഉൾപ്പെടുത്താനായി ഫോർമാറ്റ് പേജിൽ നിന്നും ഫൂട്ടർ ടാബിലെ രണ്ടാമത്തെ ഓപ്ഷൻ സെയിം കണ്ടന്റ് ലെഫ്റ്റ് ഓർ റൈറ്റ് എന്നതിൽ ശരിയടയാളം ഒഴിവാക്കുക. ഓക്കെ നൽകിയ ശേഷം രണ്ടാമത്തെ പേജിൽ, ഒന്നാമത്തെ പേജിൽ ചെറുകഥാ പ്രസ്ഥാനമെന്നും രണ്ടാമത്തെ പേജിലെ ചെറുകഥാ പ്രസ്ഥാനം എന്നുള്ള വാചകം മാറ്റി അവിടെ നിങ്ങളുടെ സ്കൂളിന്റെ പേര് നൽകുക. ഈ വാചകം റൈറ്റ് അലൈൻ ചെയ്ത് നിർത്താം. ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ ഹെഡറായി നമ്പർ വന്നിട്ടുണ്ട്. ഇടതുവശത്ത് ആദ്യത്തെ പേജിൽ ഇടതുവശത്ത് ഫൂട്ടറായി ചെറുകഥാ പ്രസ്ഥാനം എന്ന വാചകം, രണ്ടാമത്തെ പേജിൽ ഗുരുകുലം അടയമൺ, മൂന്നാമത്തെ പേജിൽ ചെറുകഥാ പ്രസ്ഥാനം, നാലാമത്തെ പേജിൽ വീണ്ടും ഗുരുകുലം അടയമൺ. ഇങ്ങനെ നമുക്ക് ഓരോ പേജിലും മാറി മാറി ആ സാധ്യത ഉപയോഗിച്ച് നമുക്ക് നൽകാൻ കഴിയും.